എടാ നിർത്തടാ, നിർത്ത്. ഒരുപാട് നാളെ ഒരു കാര്യം ചോദിക്കുന്നു വിചാരിച്ചിട്ട് ചേട്ടൻ ഒട്ടും പേടിക്കാതെ എത്ര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, എത്ര ഗ്രാമം ചുറ്റിക്കറങ്ങുന്നു. പക്ഷെ ചേട്ടന്റെ വീട്ടിൽ കയറാനായിട്ട് പുറവശത്ത് വാതിൽക്കൂടല്ലേ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നങ്ങളല്ലേ. അതിനൊക്കെ ഒരു കാരണമുണ്ടടാ, അവിടെയുള്ള മീശക്കാരൻ എന്റെ അമ്മാവനില്ലേ, അങ്ങേര് കുറച്ച് ഓവറാ. നമ്മള് വരുമ്പം തടഞ്ഞു നിർത്തി നമ്മളോട് വല്ലതും ചോദിച്ചാ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ക്രിമിനൽ ആയിട്ട് ചിന്തിച്ച് വല്ലതും ഞാൻ ചെയ്യും. വല്ല കാര്യമുണ്ടോ? എങ്ങനെയാ ചേട്ടാ ഇതൊക്കെ? എല്ലാം മുൻകൂട്ടി കാണുന്നവനാടാ ഈ ഞാൻ. നിങ്ങൾ എങ്ങോട്ടാ വരുന്നത്? നമ്മുടെ കൂട്ടുകെട്ടൊക്കെ ആ ഗേറ്റിന്റെ അപ്പുറത്ത് പെരക്കകത്ത് വന്ന് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിക്കുന്ന വേലയൊന്നും വേണ്ട. അയ്യോ എന്റെ ചേട്ടാ, എന്തോ കാര്യം അറിഞ്ഞോ? ഞാൻ എങ്ങനെ അറിയാനാ? ഒരു കാര്യം പറയാമെന്ന ചേട്ടനല്ലേ അടിച്ചത്, പറയടാ. പറഞ്ഞില്ല എന്നെ ശ്വാസം നിക്കടാ. എന്താന്ന് വെച്ചാ ദയവ് ചെയ്ത് പറഞ്ഞൊന്ന് തൊലക്കടാ. പോയി ചായ്. അതായത് ചേട്ടാ, നിങ്ങളുടെ വീട്ടുകാര് പുതിയ റൈസ് മില്ല് തുടങ്ങുന്നില്ലേ, അതെ, അതിന് നിങ്ങളുടെ പേര് വെക്കാതെ വേറെ ആരോടോ പേര് വെക്കാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കുവാ. ചേട്ടാ ചേട്ടാ, ഇപ്പൊ അരക്കെട്ടിന് പിടിച്ചൊരു കേസ് പറഞ്ഞില്ലേ, അവിടെ പേരാ കല്യാണി. ഇതൊക്കെ പോക്കോ. നിന്നെ ഞാൻ എടി ഇങ്ങോട്ട് നോക്കിയടി. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? എന്തോന്നും കേട്ടില്ലെന്നാ. വത്സമെന്ന് വിളിക്കുന്നു കേട്ടു, കല്യാണി എന്ന് വിളിക്കുന്നു ഞാൻ കേട്ടു. അതേ കുറിച്ച് ഒന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്താ? എടി ഞാൻ ആരാ? എന്റെ പിള്ളേരുടെ തന്തയാ. നിന്റെ ആരാ? ഭർത്താവ്. നിന്റെ അച്ഛന്റെ ആരാ? ഒന്നിനും കൊള്ളാത്ത മരുമോൻ. എന്താ പറഞ്ഞു? മരുമോൻ എന്ന് പറഞ്ഞാ അറിയാലോ. നിന്റെ പിള്ളേർക്ക് അച്ഛൻ, നിനക്ക് ഭർത്താവ്, നിന്റെ അച്ഛന് മരുമോനും. ഇങ്ങനെ മൂന്ന് പോസ്റ്റ് വെച്ചിട്ട് ഞാൻ നായിനെ പോലെ ഇവിടെ അലയുമ്പം പുതിയ റൈസ് മില്ലിന് പേര് വെക്കുവാൻ ഇവിടെ ഡിസ്കഷൻ നടക്കുവാനല്ലേ ഡിസ്കഷൻ? എന്തോന്ന് അടിച്ചു നിന്റെ അണപ്പല്ലൂരി ഞാനോ? എടി കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഞാൻ വെളിയിൽ പോയി തരണം ചെയ്യുന്നത്, എന്തുമാത്രം ത്യാഗങ്ങളാണ് ഞാൻ സഹിക്കുന്നത്. അങ്ങനെയുള്ള വി മാധവൻ എന്റെ പേര് വെച്ചാൽ നിങ്ങൾക്ക് കുറഞ്ഞു പോവാടി, കുറഞ്ഞു പോവോ? എന്താ മോളെ താഴെ ഒരു ബഹളം, വെറുതെ സംസാരിച്ചു നിൽക്കും. അമ്മാവാ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ പേടിച്ചു പോകുന്ന. നിന്റെ അച്ഛന് കൊമ്പ മീശ ഉണ്ടെന്ന് വെച്ച് മീശ മാധവൻ എന്നാണോ വിചാരം? വീണ്ടും എന്താ ഒച്ചാ? സംസാരിച്ച് നിക്കുവോ അമ്മാവാ? വീണ്ടും വീണ്ടും വിളിച്ചാ ഞാൻ പേടിച്ചു തൂറുവോ? ഒന്ന് പതുക്കെ പറ. എന്തിനു ഞാൻ പതുക്കെ പറയണം? എന്തിനു പതുക്കെ പറയണം? അങ്ങനെ തന്നെ പറ. കുത്തി കൊടലെടുക്കും ഞാൻ പറഞ്ഞേക്കാം. എങ്ങനെ ഇപ്പൊ പഞ്ചായത്തിൽ വെച്ച് കിട്ടിയില്ലേ, അതേപോലെയോ? ഇതിനിടയ്ക്ക് വിവരമൊക്കെ ഇവർ അറിഞ്ഞു. ഈ വിവരം മാത്രല്ല, വേറൊരു വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ ആരൊക്കെ അടിക്കാഞ്ഞ്? സുരേഷ് ഏട്ടനും വെങ്കടി മാമനും. അച്ഛൻ ശരിക്കും മേടിച്ചു. കൊച്ചിനെ വളർത്തി വെച്ചിരിക്കുന്നു. കൊച്ചിനെ നിങ്ങളുടെ മക്കളല്ലേ, അങ്ങനെ ഉണ്ടാവും. എന്റെ പേര് ഇടാൻ പറ്റുമോ ഇല്ലയോ അതിനുത്തരം നാടി ആദ്യം. എനിക്ക് മീശ വെക്കാനൊക്കെ അറിയാം, ദേഷ്യപ്പെട്ടെന്ന് വെച്ച് ചോറിനകത്ത് വിഷമിക്കുവോ? ദാസാമി കാപ്പി. എന്താ മോളെ മരുമോൻ ഒച്ചോണ്ടാക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. പറയട്ടെ. എന്താ നന്ദിനിയുടെ ഭർത്താവ് എന്ത് ജോലിയാ ചെയ്യണേ? മുംബൈയില് കാറ് കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരിക്കാ സ്വാമി. കൂടെ നമ്മുടെ ചെറിയ മരുമകന്റെ ജാതകം കൂടെ ഒന്ന് നോക്കാൻ പറ. സ്വാമി ഇത് ചെറിയ മരുമോന്റെ ജാതകമാ. എന്താ സ്വാമി? നന്ദിനിക്ക് ജാതകം നോക്കിയല്ലേ കല്യാണം നടത്തിയത്? അതെ സ്വാമി. എന്താ അങ്ങനെ ചോദിച്ചത്? കാരണമുണ്ട്. ജാതകപ്പടി നിങ്ങളുടെ മരുമോന് രണ്ട് നാരിമാരുണ്ട്. എന്താ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നേ? ജാതകത്തിൽ അങ്ങനെയാടോ? അവനെ ഒന്ന് നോക്ക്, എന്ത് സ്മാർട്ടാ, എത്ര സുന്ദരനാ. ഏത് നാട്ടുകാരനാണോ? മുഖം കണ്ടാ അറിയത്തില്ലേ അവയിലും സാമ്പാറും കഴിക്കുന്ന മലയാളിയാണ്. അല്ലടി നീ എന്താ ഇങ്ങനെ നോക്കി നിക്കുന്നേ? ഞാൻ സ്വപ്നത്തിൽ കാണുന്ന രാജകുമാരൻ അവനെ പോലെ തന്നെയാണടി. ചുമ്മാ നമ്പർ ഇറക്കല്ലേ? പ്രോമിസ് ആയിട്ടും. അങ്ങനെയാണെങ്കിൽ നീ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ നോക്ക്. എങ്ങനെയാടി ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത്? അത് നടക്കില്ല. ഇങ്ങോട്ട് നോക്കെ, ചെറിയ പെൺകുട്ടികളാണെങ്കിൽ വേഗം ഇവനെയൊക്കെ വളയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കാര്യം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണോ നിങ്ങൾക്ക്? ഹലോ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നീ വാ, പൊത്തി അങ്ങ് മിണ്ടായിരുന്നാ മതി. വന്നിരിക്കുന്നു.
എടി നോക്കെ, അവള് നിന്നേക്കാള് സുന്ദരിയാ, ടെഡി ബെയർ പോലുണ്ട്. കെയർഫുൾ ആയിരുന്നോ, കേട്ടല്ലോ നീ. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും പെണ്ണ് ഉണ്ടോ ഇല്ലയോ? അവന്റെ മുഖം കണ്ടോ നീ, ചിരിച്ചു വളരെ സന്തോഷമുള്ള മുഖമാ. അവനെ കണ്ടാൽ അറിയാം അവനെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലേ എന്റെ സഹായം എന്തെങ്കിലും വേണോ? നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവൾക്ക് എന്തൊക്കെയോ ചെയ്യണോന്ന്. ചുമ്മാ ഇരുടി, കൊളുത്തി വിടല്ലേ. നീ തുറന്നു പറയടി, സാറ് കേക്കട്ടെ. പറയുന്നേ. ഐ സോറി, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ആ നോ നോ, ഇറ്റ്സ് ഓക്കേ, പറഞ്ഞോളൂ. ഐ ലൈക്ക് യു വെരി മച്ച്. സോ ഐ ലവ് യു. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ലേ പറയുന്ന വേം പറ. ഇവിടെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഏ ഇവിടെ മാറ്റി നിർത്ത്. ചെലി ചെലി ചെലി. ഐ എന്താ ചെയ്യ്? ഇവിടെ ആയില്ല. ഏ ദേ ഹരിയനെ ഒന്ന് വിട്. ഞാൻ പറയുന്നു ദേ. എന്താ പ്രേമം തുടങ്ങിയോ? എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരി കൊള്ളാം, കഴിക്കാന്ന് പറ. പക്ഷേ എനിക്ക് ഒരു ചെറിയ പ്രശ്നം. പറയൂ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കല്യാണം കഴിച്ചതാ. സോ വാട്ട്, അവളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഇവളെ കല്യാണം കഴിച്ചൂടെ? ഈ ഐഡിയ കൊള്ളാമല്ലോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്കാണ് അവളോടൊപ്പം ജീവിച്ച് ഡിവോഴ്സ് ചെയ്തേക്കട്ടെ. മനസ്സിലുള്ളതാ പുറത്തേക്ക് വരുന്നേ. എന്താ എന്താ വിചാരിച്ചിരിക്കുന്നത്? എല്ലാം വിധിയാടി. എന്തായത്? ഇമ്പളെല്ലാം കുറച്ച് ഓവറാണല്ലോ. എന്നോട് കേരളീയനാണോ ചോദിച്ചു? എന്തൊരു ഒളിപ്പിക്കലായിരുന്നു അവള്. ഒരു മിനിറ്റ്, പറഞ്ഞാട്ടെ. ഞാനൊരു പരിധി വാങ്ങിയിട്ട് വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ലല്ലേ, പറ. അവക്കൊരു 40 വയസ്സെങ്കിലും കാണുമല്ലോ. ആരടാ ഇത്? ദേഹത്തുകൊണ്ട് വണ്ടി